You <laughs> പ്രിയപ്പെട്ട കുട്ടികളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും മലയാളം ക്ലാസ്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിലെ രചനകളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ യൂണിറ്റിലെ രണ്ട് രചനകളാണ് നമ്മൾ ഇതുവരെ കടന്നു വന്നിട്ടുള്ളത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അവ അല്ലേ ഏതൊക്കെയായിരുന്നു അതെ എന്ന രണ്ടാമത്തേതോ കുമാരനാശാൻ്റെ നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗം പ്രിയദർശനം എന്ന ശീർഷകത്തിൽ ശരിയല്ലേ ഈ രണ്ട് രചനകളുടെയും പൊതുവായ ചില സവിശേഷതകളും കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് അവയും നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എങ്കിലും ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം പരസ്പരം പ്രിയപ്പെട്ട രണ്ട് വ്യക്തികൾ ദീർഘകാലത്തിന് ശേഷം കണ്ടുമുട്ടുന്നു ആ വികാരനിർഭരമായ കണ്ടുമുട്ടലാണ് കണ്ടുമുട്ടലിന് ശേഷം അവർ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു എന്ന നേക്കുമായി ആ ജീവിത സന്ദർഭമാണ് രണ്ട് രചനകളിലും ആവിഷ്കരിക്കപ്പെട്ടത് അല്ലേ ഓർക്കുന്നില്ലേ അതിൽ ആദ്യ രചനയായ വിശ്വരൂപം അതിൽ മേഡം തലത്തും സുധീറും തമ്മിലുള്ള സമാഗമം രമ്മയും വളർത്തുമകനും തമ്മിലുള്ള കണ്ടുമുട്ടൽ വൈകാരികമായ ആ കണ്ടുമുട്ടലിനു ശേഷം അവർ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു രണ്ടാമത്തേത് പ്രിയദർശനം നളിനി തനിക്ക് പ്രിയങ്കരനായ ദിവാകരനെ ദീർഘകാലത്തെ അന്വേഷണത്തിനും കാത്തിരിപ്പിനു ശേഷം ഹിമാലയ സാനുക്കളിൽ വെച്ച് കണ്ടുമുട്ടുന്നു അല്ലേ ആ കണ്ടുമുട്ടലായിരുന്നു രണ്ടാമത്തെ രചനയായ പ്രിയദർശനത്തിൽ ആവിഷ്കരിച്ചത് ഇനി മൂന്നാമത്തെ രചന കടൽ തീരത്ത് അതും ഇതുപോലെ ഒരു കണ്ടുമുട്ടലിൻ്റെ ഒരു സമാഗമത്തിൻ്റെ ചിത്രീകരണം ആണ് ഒരച്ഛനും മകനും തമ്മിലുള്ള കണ്ടുമുട്ടൽ ആ കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പായി എനിക്ക് നിങ്ങളോട് ലഘുവായ ഒരു ചോദ്യം ചോദിക്കാനുണ്ട് ചോദിക്കട്ടെ നിങ്ങൾക്ക് ആരൊക്കെയുണ്ട് ചോദ്യം വ്യക്തമായില്ല എന്ന് തോന്നുന്നു ആവർത്തിക്കാം നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായി ആരൊക്കെയുണ്ട് ആ എണ്ണാൻ തുടങ്ങിയല്ലോ ചിലരൊക്കെ അച്ഛനുണ്ട് അമ്മയുണ്ട് ചേട്ടനുണ്ട് ചേച്ചിയുണ്ട് പിന്നെയോ എൻ്റെയും ഈ വീട്ടിൽ ഒരുപാട് പേരുണ്ട് അല്ലേ അനിയനുണ്ട് അനിയത്തിയുണ്ട് മാമനുണ്ട് മാമിയുണ്ട് അല്ലേ മുത്തശ്ശനുണ്ട് മുത്തശ്ശിയുണ്ട് തീർന്നോ ഇല്ല ഇനിയുമുണ്ട് ആളുകൾ അല്ലേ വീട്ടിന് പുറത്തേക്ക് പോയാൽ നമ്മുടെ കുടുംബക്കാരുണ്ട് അയൽക്കാരുണ്ട് കൂട്ടുകാരുണ്ട് അദ്ധ്യാപകരുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് പേരുണ്ട് ആ ലിസ്റ്റിങ്ങിനെ നീണ്ടുപോകും അല്ലേ ശരി അവസാനം ഞാൻ ഈ പറഞ്ഞ ചില ആളുകളുണ്ടല്ലോ അവരുടെ കാര്യത്തിൽ ചിലപ്പോൾ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ചില മാറ്റങ്ങൾ വന്നേക്കാം ഉദാഹരണമായി നിങ്ങളൊരു പുതിയ വിദ്യാലയത്തിലേക്ക് പോകുന്നു അവിടെ പുതിയ കൂട്ടുകാരുണ്ടാവും പുതിയ അധ്യാപകരുണ്ടാവും നിങ്ങൾ പുതിയൊരു നാട്ടിലേക്ക് താമസം മാറ്റുന്നു അവിടെയോ പുതിയ അയൽക്കാർ വരുന്നു ശരിയല്ലേ ഈ പറഞ്ഞ മനുഷ്യരോടൊക്കെ നമ്മൾ പല തരത്തിൽ ബന്ധപ്പെടുന്നു അവരോട് ഇടപഴകുന്നു അവരോട് അടുക്കുന്നു അവരെ വിശ്വസിക്കുന്നു അവരെ സ്നേഹിക്കുന്നു അവരോട് കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യുന്നു അല്ലേ ചിലപ്പോഴൊക്കെ അവരുമായി പിണങ്ങുകയും ചെയ്യുന്നു ശരിയല്ലേ നിങ്ങളും പിണങ്ങിയിട്ടില്ലേ നിങ്ങളുടെ ചില കൂട്ടുകാരുമായി ശരി അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ചുറ്റുപാടുമുള്ള മനുഷ്യരുമായി നാം പലതരത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു അവ നിലനിർത്തിക്കൊണ്ടുപോകുന്നു അവ അപൂർവം ചിലപ്പോൾ വിച്ഛേദിക്കുകയും അഥവാ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു ഇതൊരു തുടർ പ്രക്രിയയാണ് ഇതിങ്ങനെ ഇങ്ങനെ പോകും ഒരു ഘട്ടത്തിൽ ഇത് നിൽക്കുന്നില്ല ഇങ്ങനെ ചുറ്റുപാടുള്ള മനുഷ്യരുമായി പലതരത്തിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുകയും നിലനിർത്തിക്കൊണ്ടു പോവുകയും വിച്ഛേദിക്കുകയൊക്കെ ചെയ്യുന്ന ആ പ്രക്രിയക്ക് നമുക്കൊരു പേര് വിളിക്കാം എന്താണത് ഒന്ന് പറഞ്ഞു നോക്കൂ മറ്റൊന്നുമല്ല ജീവിതം ജീവിതത്തിന് അങ്ങനെ ഒരു നിർവചനം നമുക്ക് കൊടുക്കാം ഇനി നമ്മൾ സാഹിത്യത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക എന്താണ് സാഹിത്യം പല ഉത്തരങ്ങൾ സാധ്യമാണ് അല്ലേ ഒരുപാട് ഉത്തരങ്ങൾ ഓരോരുത്തർക്കും ഓരോ ഉത്തരം സാഹിത്യത്തിന് പല നിർവചനങ്ങളും ഉണ്ട് അതിലൊന്ന് ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ് സാഹിത്യം എന്താണ് ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ് സാഹിത്യം ജീവിതത്തിൽ നടന്നു കഴിഞ്ഞ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കാവുന്ന സംഭവങ്ങളെ ആവിഷ്കരിക്കുകയാണ് സാഹിത്യം എന്ന് ഒരു തരത്തിൽ പറയാം അപ്പോൾ നമ്മൾ നേരത്തെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞോ ഇപ്പോൾ സാഹിത്യത്തെക്കുറിച്ചും പറഞ്ഞു എന്താ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് ചുറ്റുപാടുമുള്ള മനുഷ്യരുമായി ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു അവ നിലനിർത്തുന്നു അവ ആവശ്യമെങ്കിൽ ചിലപ്പോൾ അനിവാര്യമായി വന്നാൽ അപൂർവമായി വിച്ഛേദിക്കുകയും ചെയ്യുന്നു അതിനെ നമ്മൾ ജീവിതം എന്ന് വിളിച്ചു ഇപ്പോൾ സാഹിത്യത്തെപ്പറ്റി പറഞ്ഞത് ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളുടെ ആവിഷ്കാരമാണ് സാഹിത്യം അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞത് ശരി ഇവ രണ്ടും കൂട്ടിച്ചേർത്താലോ അങ്ങനെയാവുമ്പോൾ മനുഷ്യബന്ധങ്ങളുടെ ആവിഷ്കാരമാണ് സാഹിത്യം എന്ന് നമുക്ക് മനസ്സിലാവും എന്താ പറഞ്ഞത് ജീവിതം എന്ന് പറയുന്നത് മനുഷ്യബന്ധങ്ങളുടെ ആവിഷ്കാരമാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു സാഹിത്യം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ആവിഷ്കാരമാണ് എന്നും പറഞ്ഞു ഇപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ പല സാഹിത്യ രചനകളും മനുഷ്യബന്ധങ്ങളുടെ ആവിഷ്കാരമാണ് എന്നാണ് സംശയിക്കേട്ട നമ്മൾ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ച ചില രചനകൾ ഒന്ന് ഓർമ്മിച്ചാൽ മതി എട്ടാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ നിങ്ങളൊരു കവിത പഠിച്ചിട്ടുണ്ടല്ലോ ആദ്യം തന്നെ ഏതായിരുന്നു അത് ഒന്ന് നോക്കൂ അതെ അത് പുതുവർഷം എന്ന കവിത ശരിയാണ് ആരാ എഴുതിയത് ആ വിജയലക്ഷ്മി അല്ലേ എന്തായിരുന്നു അതിൻ്റെ പ്രമേയം ഒരമ്മയും മകളും തമ്മിലുള്ള ദൃഢബന്ധത്തിൻ്റെ ആവിഷ്കാരമായിരുന്നു ആ കവിത അല്ലേ ഇനി കേരള പാഠവിലയിലേക്ക് വരിക അവിടെ സാന്ദ്ര സൗഹൃദം എന്ന ഒരു കവിത പഠിച്ചിട്ടുണ്ടല്ലോ ആരുടേതായിരുന്നു അതെ രാമപുരത്തു വാര്യർ ഏതായിരുന്നു കാവ്യം അതെ കുചേലവൃത്തം വഞ്ചിപ്പാട്ട് അല്ലേ ആ കവിതയോ അത് രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആവിഷ്കാരമായിരുന്നു അല്ലേ ആരൊക്കെയായിരുന്നു ആ സുഹൃത്തുക്കൾ ഓർത്തു നോക്കൂ കൃഷ്ണനും കുചേലനും ആ ആരോ പറയുന്നുണ്ട് അവർ മാത്രമല്ല അവരുടെ ഗുരു സന്ദീപനി മുനിയുമായുള്ള ബന്ധവും അതിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് അല്ലേ അതും ശരിയാണ് അതും ഒരു മനുഷ്യബന്ധമാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ശരി ഇനി നമുക്ക് മറ്റു കൃതികളിലേക്ക് എട്ടാം ക്ലാസ്സിൽ തന്നെ പഠിച്ച മറ്റു കൃതികളിലേക്കൊന്ന് പോയി നോക്കാം അവിടെ ഭൂമിയുടെ സ്വപ്നം എന്ന് പറഞ്ഞ ഒരു നോവൽ ഭാഗം പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ ഒരമ്മയും മകനും തമ്മിലുള്ള ഹൃദയബന്ധത്തിൻ്റെ ആവിഷ്കാരമായിരുന്നു ആ നോവൽ എന്ന് നമുക്ക് ഓർക്കാൻ കഴിയും ശരി എട്ടാം ക്ലാസ്സിൽ തന്നെ ഇനിയും മറ്റു ചില കവിതകളുണ്ട് വേദം എന്ന കവിത ആരുടേതാ ആ അതെ യൂസഫ് അലി കച്ചേരിയുടെ അതും ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു ദൃഢബന്ധത്തിൻ്റെ ആവിഷ്കാരമായിരുന്നല്ലോ അല്ലേ ഇനി പെരുന്തച്ഛൻ എന്നൊരു കവിത നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അച്ഛനും മകനും തമ്മിലുള്ള ബന്ധം അതിൽ കടന്നു വരുന്നുണ്ട് അല്ലേ ഓർക്കുന്നുണ്ടോ രണ്ട് വർഷം മുമ്പാണ് അതെ ഇനി കഴിഞ്ഞ വർഷത്തേക്കൊന്ന് വരിക കഴിഞ്ഞ വർഷം ഒമ്പതാം ക്ലാസ്സിൽ കേരള പാഠാവലിയിൽ നിങ്ങൾ കീറിപ്പൊടിഞ്ചലാസ് എന്ന് പറഞ്ഞൊരു കഥ പഠിച്ചിട്ടുണ്ട് ഓർമ്മ വരുന്നുണ്ടല്ലേ അതെ മാധവിക്കുട്ടി എഴുതിയ പ്രസിദ്ധമായ ചെറുകഥ അമ്മയും മകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആവിഷ്കാരമായിരുന്നു ആ കഥ അല്ലേ പിന്നെയോ ഇനിയും ധാരാളം രചനകൾ അങ്ങനെയുണ്ട് ഈ വർഷത്തിലേക്കൊന്ന് നിങ്ങൾ വരിക ഈ വർഷം അടിസ്ഥാന പാഠാവലിയിൽ അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞൊരു കവിത പഠിച്ചിട്ടുണ്ടല്ലോ ആരുടേതായിരുന്നു അത് അതെ റഫീഖ് അഹമ്മദ് അമ്മയും മകനും തമ്മിൽ ഉണ്ടാവേണ്ട ബന്ധം അല്ലേ അല്ലെങ്കിൽ ശിഥിലമായി പോകുന്ന ഒരു ബന്ധം അതിൻ്റെ ആവിഷ്കാരമായിരുന്നു അത് അങ്ങനെയുണ്ടല്ലോ ഇനി ഈ യൂണിറ്റിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് രചനകളും മനുഷ്യബന്ധങ്ങളുടെ ആവിഷ്കാരമായിരുന്നു എന്നും നമുക്ക് കാണാം എന്തായിരുന്നു അത് വിശ്വരൂപം എന്ന കഥയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരമ്മയും വളർത്തുമകനും തമ്മിലുള്ള ബന്ധം പ്രിയദർശനത്തിൽ ആ രണ്ട് പ്രിയപ്പെട്ടവർ തമ്മിലുള്ള ബന്ധം നളിനിയും ദിവാകരനും തമ്മിലുള്ള ബന്ധം എന്നു പറഞ്ഞാൽ സാഹിത്യം എന്ന് പറയുന്നത് പലപ്പോഴും മനുഷ്യബന്ധങ്ങളുടെ ആവിഷ്കാരമായി തീരുന്നു ഇതാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഈ യൂണിറ്റിൽ ഇനി നമുക്ക് കടന്നു പോകാനുള്ള മൂന്നാമത്തെ രചനയുണ്ടല്ലോ കടൽ തീരത്ത് അതും ഇതുപോലെ തന്നെ ഒരച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആവിഷ്കാരമാണ് അവർ തമ്മിലുള്ള വികാരനിർഭരമായ ഒരു കണ്ടുമുട്ടലിൻ്റെ ആവിഷ്കാരം ആ കണ്ടുമുട്ടലിന് ശേഷം അവർ പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു എന്നേക്കുമായി കടൽ തീരത്ത് ആരായി കഥ എഴുതിയത് ആ ഓ വിജയൻ ഒ വി വിജയനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ ചിലരൊക്കെ അദ്ദേഹത്തിൻ്റെ ചില കൃതികളൊക്കെ വായിച്ചിട്ടുണ്ട് അല്ലേ മലയാളത്തിലെ പ്രസിദ്ധനായ കഥാകൃത്തായിരുന്നു ഓ വി വിജയൻ പ്രസിദ്ധങ്ങളായ അനേകം ചെറുകഥകളും അനേകം നോവലുകളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് മലയാള കഥാലോകത്തിന് ദാർശനികമായ ഉൾക്കാഴ്ച പകർന്നു കൊടുത്ത എഴുത്തുകാരനായി ഓ വി വിജയൻ അറിയപ്പെടുന്നു ജീവിതമെന്ന മഹാസമസ്യയെക്കുറിച്ച് സൂക്ഷ്മമായി ചിന്തിച്ച ഒരാൾ കൂടിയായിരുന്നു ഒ വി വിജയൻ അദ്ദേഹത്തിൻ്റെ സാഹിത്യ ലോകത്ത് രണ്ട് തരം രചനകളുണ്ട് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് ഒന്നാമത്തേത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ദർശനങ്ങൾ അവയുടെ ആവിഷ്കാരം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ധർമ്മപുരാണം എന്നുള്ള നോവൽ അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് സ്വേച്ഛാധിപത്യത്തിനെതിരെയുള്ള ഒരു വലിയ മുന്നറിയിപ്പും ഒരു വലിയ വിമർശനവുമായിരുന്നു ആ കൃതി ആക്ഷേപഹാസ്യത്തിൻ്റെ രീതിയിലുള്ള ധർമ്മപുരാണം എന്നുള്ള നോവൽ അതുപോലെ അദ്ദേഹത്തിൻ്റെ പാറകൾ എന്നുള്ള ചെറുകഥയും അതേ ഗണത്തിൽ പെടുത്താവുന്നതാണ് രണ്ടാമത്തെ തരം രചനകളുണ്ട് അത് ഈ പറഞ്ഞവയിൽ നിന്നും ചെറിയ വ്യത്യാസമുള്ളവയാണ് അവ മനുഷ്യർ അവരുടെ ഉള്ളിൽ അനുഭവിക്കുന്ന മഹാസങ്കടത്തെ ചിത്രീകരിക്കുന്ന സാഹിത്യ രൂപങ്ങളാണ് എന്ന് പറയാം അറിവുകൾ നേടുന്തോറും അത്തരം മനുഷ്യർ സംശയാലുക്കളായി തീർന്നുകൊണ്ടേയിരിക്കുന്നു അവരുടെ ഉള്ളിൽ വലിയ കാരുണ്യം അവർ കാത്തു സൂക്ഷിക്കുന്നു ആ കഥാപാത്രങ്ങൾ ആ തരത്തിലുള്ള രചനകളും ഒ വി വിജയൻ നിർവഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധങ്ങളായ പല കഥകളും പല നോവലുകളും അതിനും ദൃഷ്ടാന്തമാണ് ഗുരുസാഗരം മധുരം ഗായതി പോലുള്ള നോവലുകളൊക്കെ ഇതിന് ഉദാഹരണമായി നമുക്ക് എടുത്തു പറയാം ധാരാളം ചെറുകഥകളും ഉണ്ട് ഓ വി വിജയൻ്റെ മാസ്റ്റർ പീസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞ ഒരു നോവലാണ് കേട്ടിട്ടുണ്ടോ ആ നോവലിനെക്കുറിച്ച് ആ ചിലരൊക്കെ വായിച്ചിട്ടുണ്ട് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലാണ് അത് രചിക്കപ്പെട്ടത് ആ നോവൽ പ്രസിദ്ധീകരണത്തിൻ്റെ അൻപതാം വാർഷികം ഈ അടുത്ത് ആഘോഷിക്കുകയുണ്ടായി കോവിഡ് കാരണം പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങി ഓൺലൈനിലാണ് പല ആഘോഷങ്ങളും നടന്നത് ഖസാക്കിൻ്റെ ഇതിഹാസം മലയാള നോവൽ സാഹിത്യത്തിലെ വഴിത്തിരിവുണ്ടാക്കിയ ഒരു കൃതിയായി കരുതപ്പെടുന്നു ഏതായാലും നമ്മൾ വായിച്ചിരിക്കേണ്ട ഒരു നോവൽ തന്നെയാണ് ഖസാക്കിൻ്റെ ഇതിഹാസം ഒ വി വിജയനെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയല്ലോ ഇനി മലയാളത്തിലെ പ്രസിദ്ധ ചെറുകഥാകൃത്ത് വി ആർ സുധീഷ് ഒ വി വിജയൻ്റെ കഥാലോകത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കൂ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഒ വി വിജയൻ്റെ കഥാലോകത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയുകയാണ് കസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവല് മലയാളത്തിലെ ഏറെ പ്രശസ്തമായ നോവലാണ് നമ്മുടെ നോവൽ ശാഖക്ക് കിട്ടിയ ഒരു അനശ്വര സ്മാരകം കൂടിയാണ് വിജയൻ്റെ നോവലുകളിലും കഥകളിലുമൊക്കെയും വലിയ പ്രകാശമുഖമുണ്ട് ഒരേ സമയം നോവലും കഥയും അനശ്വരമാക്കിയ എഴുത്തുകാരനാണ് വിജയ് വിജയൻ്റെ കഥകളിൽ പ്രകൃതിയുടെ കനിവും മനുഷ്യ ചരിത്ര സന്ധികളിലെ അഗാധ സ്നേഹവുമുണ്ട് ആ കഥകളിലൊക്കെ ഒരു പിതൃരൂപം ആവർത്തിക്കും പിതാവിൻ്റെ രൂപം കസാക്കിൻ്റെ ഇതിഹാസത്തിലൊരച്ഛനുണ്ട് വിമാനത്താവളം കാറ്റ് പറഞ്ഞ കഥ അങ്ങനെയുള്ള കഥകളിലൊക്കെയും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പിതൃരൂപത്തെ കാണാം ആ പിതൃരൂപത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു വലിയ മുഖമാണ് വെള്ളായിയപ്പൻ്റേത് വെള്ളായിയപ്പൻ കടൽ തീരത്ത് എന്ന കഥയിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്ന കഥയിലെ നായകനാണ് മലയാളത്തിലെ പ്രസിദ്ധനായ ചെറുകഥാകൃത്ത് ശ്രീ വി ആർ സുധീഷ് ഒ വിജയൻ്റെ കഥാസാഹിത്യത്തെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ ക്ലാസ്സിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കി ഒ വി വിജയൻ വെറും ഒരു കഥാകൃത്ത് മാത്രമായിരുന്നോ അല്ല അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു ഏതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മറ്റു പ്രവർത്തന മേഖലകൾ നിങ്ങളൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കൂ അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളും നിങ്ങൾ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് അദ്ദേഹത്തിൻ്റെ ഒരു ലഘു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കൂ അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം ഒ വി വിജയൻ്റെ ഒരു ലഘു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക ഒ വിജയൻ്റെ കടൽ തീരത്ത് എന്ന കഥയാണ് മൂന്നാമത്തെ രചനയായി നമുക്ക് പഠിക്കാനുള്ളത് കടൽ നിങ്ങളെല്ലാവരും കടൽ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച് നാം കാണുന്ന കടലിനും വ്യത്യാസമുണ്ടാവും നമ്മൾ ദുഃഖിതരായിട്ടാണ് കടൽ കാണുന്നതെങ്കിൽ കടലിനും ആ ദുഃഖമുള്ളതായിട്ട് നമുക്ക് തോന്നാം വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ കടൽ കാണുന്നതെങ്കിൽ കടൽ ആഹ്ലാദത്തോടെ ആർ തുല്യസിക്കുകയാണ് എന്നും തോന്നാം എന്ന് പറഞ്ഞാൽ പ്രകൃതി പ്രതിഭാസങ്ങൾക്ക് നമ്മൾ ആരോപിക്കുന്ന ഭാവം യഥാർത്ഥത്തിൽ നമ്മുടെ മാനസിക ഭാവം തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് ശരി അപ്പോൾ കടലിൻ്റെ ഏത് സവിശേഷതയാണ് യഥാർത്ഥത്തിൽ നമ്മളെ ആകർഷിക്കുന്നത് അതിൻ്റെ സൗന്ദര്യമാണോ ശരിയാണ് കടലിന് സൗന്ദര്യമുണ്ട് പക്ഷേ സൗന്ദര്യത്തെക്കാൾ കൂടുതൽ അതിൻ്റെ വിശാലത അതിൻ്റെ ഗാംഭീര്യം അല്ലേ അതാണ് ഒരു പക്ഷേ നമ്മളെ ആകർഷിക്കുന്നത് നമ്മുടെ അച്ഛനമ്മമാരുടെ മനസ്സുപോലെ വിശാലമായ കടൽ അവരുടെ സ്നേഹം പോലെ ആഴമുള്ള അഗാധമായ കടൽ അല്ലെ കടൽ തീരത്ത് ഈ കഥയുടെ ആദ്യ ഭാഗം നമുക്കൊന്ന് കേൾക്കാം വെള്ളായിയപ്പൻ യാത്ര പുറപ്പെടുമ്പോൾ വീട്ടിൽ നിന്നും കൂട്ട നിലവിളി ഉയർന്നു അപ്പുറത്ത് അമ്മിണിയുടെ വീട്ടിലും അതിനുമപ്പുറത്ത് മുത്തുരാവുത്തന്റെ വീട്ടിലും ആളുകൾ ശ്രദ്ധാലുക്കളായി വിഷാദവാന്മാരായി ആ വീടുകൾക്കും അപ്പുറത്ത് പാഴുതറയിലെ അൻപതിൽ ചില്ലുവാനം കുടിലുകളിൽ ഈ വിഷാദവും സഹാനുഭൂതിയും നിറഞ്ഞു വെള്ളായിയപ്പൻ കണ്ണൂരിലേക്ക് പോവുകയാണ് വെള്ളായിയപ്പൻ്റെ കൂടെ തീവണ്ടി കയറാൻ പണമുണ്ടായിരുന്നെങ്കിൽ അമ്മിണിയിടത്തിയും മുത്തുവണനും നാഗേലച്ചനും കോമ്പിപ്പൂശാരിയും പിന്നെ പാഴുതറയിലുള്ളവരത്രയും തന്നെ കണ്ണൂരിലേക്ക് പോകുമായിരുന്നു കണ്ണൂരിലേക്കുള്ള തീവണ്ടി യാത്ര പാഴുതറ എന്ന ഗ്രാമത്തിനു വേണ്ടിയായിരുന്നു വെള്ളായിയപ്പൻ കുടിയിരിപ്പുകൾ വിട്ട് നെടുവരമ്പത്തൂടെ പാടം മുറിച്ചു നടന്നു പിന്നിൽ നിലവിളി അകന്നു ശമിച്ചു ഇപ്പോൾ നെടുവരമ്പ് വിട്ട് വെള്ളായിയപ്പൻ പറമ്പിലേക്ക് കയറി പറമ്പിലെ മഞ്ഞപ്പുല്ലിലൂടെ ആരുടെയൊക്കെയോ ദുഃഖസഞ്ചാരങ്ങളുടെ തഴമ്പായി ചവിട്ടടി പാത നീണ്ടുപോകുന്നു ദൈവങ്ങളെ തമ്പുരാക്കന്മാരേ വിള്ളായിപ്പൻ വിളിച്ചു ചവിട്ടടിപ്പാത കിരുവശവും നിന്ന കരിമ്പനകളിൽ കാറ്റു പിടിച്ചു പട്ടകളിൽ കാറ്റിരമ്പുന്നത് വിളായിപ്പന് അന്ന് ആദ്യമായി അപരിചിതമായി തോന്നി പനംപട്ടകൾ സംസാരിക്കുന്നത് പോലെ പനംപട്ടകളിൽ ഊട്ടു ദൈവങ്ങളും കാരണവന്മാരും സംസാരിക്കുന്നത് പോലെ തുവർത്തിൽ കെട്ടിയ പൊതിച്ചോറിന്റെ കഞ്ഞി നനവ് കയ്യിൽ തട്ടി തന്റെ കോടച്ചി ഈ ചോറുപൊതി കെട്ടുമ്പോൾ അതിലേക്ക് ഒരുപാട് കണ്ണുനീർ വീഴ്ത്തിയിരിക്കണം കണ്ണുനീരിന്റെ ഓതം തോർത്തിന്റെ കെട്ടിലൂടെ കുതിർന്ന് പിടിക്കുന്നു തീവണ്ടി ആപ്പീസ് എത്താൻ ഇനിയും നാല് കല്ല് നടക്കണം കുറച്ച് നടന്നപ്പോൾ കുട്ട്യസൻ മാപ്പിള എതിരെ വരുന്നു കുട്ട്യസ്സൻ മാപ്പിള ആദരവോടെ വഴിമാറിന്നു വെള്ളായേ മാപ്പിള പറഞ്ഞു മരക്കാരേ വെള്ളായപ്പൻ പ്രതിവചിച്ചു അത്രമാത്രം രണ്ടു വാക്കുകൾ പേരുകൾ എന്നാൽ ആ വാക്കുകളിൽ ദീർഘങ്ങളും സമ്പന്നങ്ങളുമായ സംഭാഷണ പരമ്പരകൾ അടങ്ങിയത് പിള്ളായിയപ്പനും കുട്ടിയസൻ മാപ്പിളയും അറിഞ്ഞു മരക്കാരെ നിങ്ങൾക്ക് ഞാൻ പതിനഞ്ച് ഉറുപ്പിക കടം വിട്ടാനുണ്ട് അല്ല പതിനഞ്ചുറപ്പികയും നാലണയും പെള്ളായി ഈ യാത്രയിൽ അതിനെക്കുറിച്ച് ഓർക്കരുത് മരക്കാരെ ഇനി ഒരിക്കലും എനിക്കത് വീട്ടാൻ കഴിഞ്ഞെന്ന് വരില്ല വീട്ടാത്ത കടങ്ങൾ പടച്ചോന്റെ സൂക്ഷിപ്പുകളാണ് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്റെ ഉള്ളു പൊട്ടുന്നു എന്റെ പ്രാണം പറയുന്നു പടച്ചോൻ തുണയ്ക്കട്ടെ മുത്തുനബി തുണയ്ക്കട്ടെ നിന്റെയും എന്റെയും ദൈവങ്ങൾ തുണയ്ക്കട്ടെ കരിമ്പന പട്ടകളിലെ കാറ്റ ദൈവസാന്ദ്രമായി കുട്ടിയസന്മാപ്പിളയെ വിട്ടുകൊണ്ട് വെള്ളായിയപ്പൻ യാത്ര തുടർന്നു ഇനിയും നാല് കല്ല് നടക്കണം വഴിയിൽ പിന്നെയും ഒരു അഭിമുഖം നീലിമണ്ണാത്തി അലക്കിയ തുണികളുടെ കെട്ട് ചുമലിൽ ഞാത്തി എതിരെ വന്ന നീലി വഴിമാറി നിന്നു വിള്ളായിച്ചോ അവൾ പറഞ്ഞു അത്രമാത്രം വെള്ളായിയപ്പൻ പറഞ്ഞു അത്രമാത്രം രണ്ടു വാക്കുകൾ മാത്രം രണ്ടു വാക്കുകൾക്ക് സാന്ത്വനത്തിന്റെ നിറവ് വെള്ളായിയപ്പൻ നടന്നു ചവിട്ടടിപ്പാത വെട്ടുവഴിയിൽ ചേർന്നു വെള്ളായപ്പൻ വെട്ടുവഴിയിലൂടെ നടന്നു വെട്ടുവഴി പുഴയിലേക്ക് ഇറങ്ങി പുഴ കടന്നു മേട് കയറിയാൽ പിന്നെ തീവണ്ടി ആപ്പീസിലേക്കുള്ള വഴിയാണ് പുഴമണലിൽ നിന്ന് വെള്ളായിയപ്പൻ ഇറങ്ങി കാൽവെണ്ണയെ തഴുകിക്കൊണ്ട് പരൽമീനുകളെ പേറിക്കൊണ്ട് പുഴ ഒഴുകി പുഴയുടെ നടുക്കെത്തിയപ്പോൾ കുളിയുടെ അനുഭവം വിള്ളായിയപ്പനെ തളർത്തി അപ്പന്റെ ശവത്തെ കുളിപ്പിച്ചത് മകനെ അവന്റെ കുട്ടിക്കാലത്ത് കുളത്തിൽ കുളിപ്പിച്ചത് ഇളം ചൂടുള്ള വെള്ളം അതൊക്കെയും ഓർമ്മിപ്പിച്ചു പുഴ കടന്ന് അപ്പുറത്തെ മേട് കയറുവോളം വെള്ളായിപ്പൻ കരഞ്ഞു തീവണ്ടിയാഫീസിലെത്തിയ വെള്ളായിയപ്പൻ ചീട്ടു വാങ്ങിക്കുന്നിടത്ത് വരിയിൽ നിന്നു ഉടുമുണ്ടിന്റെ കോന്തല എഴിച്ച് പണം പുറത്തെടുത്തു കണ്ണൂര് വെള്ളായിയപ്പൻ പറഞ്ഞു ഗുമസ്തൻ ചീട്ടെടുത്ത് അച്ചുകുത്തി ജനാലയിലൂടെ പുറത്തേക്കിട്ടപ്പോൾ യാത്രയുടെ ഒരു ഘട്ടം താണ്ടിയതുപോലെ വെള്ളായപ്പന് തോന്നി കഥയുടെ ആദ്യഭാഗം കേട്ടല്ലോ ഇനി കഥ മുഴുവനായി വീട്ടിൽ നിന്ന് വായിക്കൂ വായിക്കുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്താണത് ആ ഒന്ന് ഭാവം ഉൾക്കൊണ്ട് വായിക്കണം കഥാപാത്രങ്ങളുടെ ഭാവം കഥാസന്ദർഭങ്ങളുടെ ഭാവം അവയൊക്കെ ഉൾക്കൊണ്ടായിരിക്കണം നമ്മൾ കഥ വായിക്കേണ്ടത് മറ്റൊന്നോ കഥ ഒഴുക്കോടെ വായിക്കണം ഇടക്ക് തട്ടി നിന്നു നിന്നുപോകരുത് മറ്റൊന്ന് ശബ്ദം ക്രമീകരിച്ച് വായിക്കണം ചിലയിടത്ത് ഉയർത്തി വായിക്കണം ചിലയിടത്ത് താഴ്ത്തി വായിക്കണം പിന്നെയോ ചിലയിടത്ത് നമുക്ക് നിർത്തേണ്ടി വരും നിർത്തേണ്ട അടുത്ത് നിർത്തിയും ഊന്നൽ കൊടുക്കേണ്ട അടുത്ത് ഊന്നൽ കൊടുത്തും വായിക്കണം പിന്നെയോ അക്ഷരസ്ഫുടതയോടെ വായിക്കുക ഇങ്ങനെ കഥ നന്നായിട്ട് നിങ്ങൾ വായിച്ചതിന് ശേഷം കഥയുടെ ഒരു സംഗ്രഹം തയ്യാറാക്കുക അപ്പോൾ രണ്ട് പ്രവർത്തനങ്ങളാണ് ഇന്ന് നമ്മൾ നൽകിയിട്ടുള്ളത് ഒന്ന് ഒ വി വിജയൻ്റെ ലഘു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക രണ്ടാമത്തേത് കഥ നന്നായി വായിച്ച് കഥാസംഗ്രഹം തയ്യാറാക്കുക ശരി നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം നമുക്കടുത്ത ക്ലാസ്സിൽ കാണാം സ്നേഹം സന്തോഷം